ജൂലൈ 28-ന് ആലുവയിലെ തായ്ക്കാട്ടുവരെ ബീഹാരി ദമ്പതികളുടെ മകളായ 5 വയസ്സുകാരി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ 99-ാം ദിവസം വിധി വരികയാണ്. ബീഹാർ സ്വദേശി അഫ്സാഖ് അലമാണ് കേസിലെ ഏക പ്രതി. കേരളക്കരയാകെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയ കേസാണിത്. ഇത്തരത്തിലുള്ള കേസുകൾ കേരളത്തെ സംബന്ധിച്ച് ആദ്യത്തേതല്ല. അതായത് അതിഥി തൊഴിലാളികൾ പ്രതികളായി റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ കേസല്ല ഇത്. ജിഷാ കൊലപാതകമടക്കം ഒട്ടനവധി കേസുകളിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പങ്ക് വ്യക്തമായത്. എന്നാൽ ഇതിനുള്ള കാരണം എന്താണ്? അതിഥി തൊഴിലാളികൾക്കിടയിലുള്ള അക്രമങ്ങൾ കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരമൊരു സാഹചര്യത്തെ കേരളം എങ്ങനെ നേരിടുന്നു? അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ എന്തുകൊണ്ട് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല? എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളും സംഭവങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിഥി തൊഴിലാളികൾക്കെതിരെ കേരളത്തിൽ ജനവികാരം ശക്തിപ്പെട്ടു തുടങ്ങിയത് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ കൊലപാതകത്തോടെയാണ്. 2016 ഏപ്രിൽ 28-ന് വൈകിട്ട് പെരുമ്പാവൂരിൽ കുറുപ്പംപടിയിലെ വീട്ടിൽ വെച്ചാണ് ജിഷ അതിക്രൂരമായി കൊലപ്പെട്ടത്. നിർഭയയോട് താരതമ്യപ്പെടുത്താവുന്ന തരത്തിലെ മുറിവുകൾ ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ട ജിഷയുടെ ശരീരത്തിൽ. അത്രയും ക്രൂരമായി കൊല്ലപ്പെട്ട ജിഷയുടെ ഘാതകനെ ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. ആസം സ്വദേശിയായ അമീറുൽ ഇസ്ലമി ആയിരുന്നു പ്രതി. കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ കൊലപാതകത്തിനു ശേഷം അതിഥി തൊഴിലാളികളെ ഒറ്റപ്പെടുത്തണമെന്നും കേരളം ഇത്തരം തൊഴിലാളികൾ കൈയടക്കുമെന്നും കാട്ടി സാംസ്കാരിക നായകർ മുന്നോട്ട് വന്നു. എന്നാൽ അമീറുൽ ഇസ്ലാം അല്ല പ്രതി എന്ന രീതിയിലും വാദങ്ങൾ വന്നിരുന്നു. അവിടെയും തീരുന്നില്ലല്ലോ. കേശവദാസപുരത്ത് മനോരമ എന്ന 68-കാരിയെ കൊന്ന് കിണറ്റിൽ തള്ളിയ കേസ് ബംഗാൾ സ്വദേശിയായ 21-കാരൻ ആദം അലിയായിരുന്നു പ്രതി. തൊഴിൽ തേടി കേരളത്തിലെത്തിയ ആദം അലി കവർച്ചയുടെ ഭാഗമായാണ് മനോരമയെ കൊലപ്പെടുത്തിയത്. റബ്ബർ ഫാക്ടറിയിലെ മോഷണം തടഞ്ഞതിന് സെക്യൂരിറ്റിയെ തലക്കടിച്ചു കൊന്നതും അതിഥി തൊഴിലാളി തന്നെ. എറണാകുളം പുത്തംവേലിക്കരയിൽ 60-കാരിയെ പീഡിപ്പിച്ചു കൊന്നത് ഇന്നും കേരളത്തിന്റെ തീരാ നോവാണ്. ഇവരുടെ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന ആസം സ്വദേശിയായിരുന്നു കേസിലെ പ്രതി. കോട്ടയം പാറമ്പുഴയിൽ ഒരു കുടുംബത്തിലെ 3 പേരെയാണ് UP ഫിറോസാബാദ് സ്വദേശി നരേന്ദ്രകുമാർ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 2015 മെയ് 16-ന് പാറമ്പുഴ മൂലേപ്പറമ്പിൽ ലാലസൻ, ഭാര്യ പ്രസന്നകുമാരി, മകൻ പ്രവീൺലാൽ എന്നിവരെ ലാലസന്റെ അലക്കു കമ്പനിയിൽ തൊഴിലാളിയായിരുന്ന നരേന്ദ്രകുമാർ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസുകളിൽ പലതിലും പ്രതികളുടെ പ്രായം 30 കടന്നിരുന്നില്ല എന്നതാണ്. അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ പല കുറ്റകൃത്യങ്ങളും കേരളത്തിൽ ചർച്ചയായത് കൊല നടത്തുന്നതിന് ഉപയോഗിച്ച നീചമായ മാർഗങ്ങൾ കൊണ്ടാണ്. എന്നാൽ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അതിഥി തൊഴിലാളികൾക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾക്കപ്പുറത്ത് എന്തുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ച് ഒരു പഠനവും നടന്നിട്ടില്ല. തൊഴിലിടങ്ങളിലെ തർക്കങ്ങളും ലഹരി ഉപയോഗവുമാണ് ഭൂരിഭാഗം കൊലപാതകങ്ങളിലേക്കും വാക്ക് തർക്കങ്ങളിലേക്കും ഇവരെ നയിച്ചത്. കിഴക്കമ്പലത്തെ പ്രമുഖ സ്വകാര്യ വ്യവസായത്തിൽ മദ്യപിച്ചെത്തിയ 500-ഓളം അതിഥി തൊഴിലാളികളാണ് പരസ്പരം പോരടിച്ചത്. പോലീസ് സംഭവ സ്ഥലത്തെത്തി ഏറ്റുമുട്ടിയ അതിഥി തൊഴിലാളികളെ പിരിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ അവർ പോലീസിനെ കല്ലും വടിയും ഉപയോഗിച്ച് ആക്രമിക്കുകയും 2 പോലീസ് ജീപ്പുകൾ കത്തിക്കുകയും ചെയ്തു. അന്ന് ആ വിഷയത്തിൽ 150 അതിഥി തൊഴിലാളികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2016 മുതൽ 2021 വരെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 3,650 കേസുകളാണ് അതിഥി തൊഴിലാളികൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ 2016 മുതലുള്ള 5 കൊല്ലങ്ങളിൽ 600-700 കേസുകളാണ് ഉള്ളത്. എന്നാൽ 2019 കടന്നപ്പോൾ കണക്ക് 50% കുതിച്ചുയർന്നു, 978 ആയി. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്ന അതിഥി തൊഴിലാളികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ക്രമാതീതമായി ഉയരുന്നുവെന്ന്. എന്നിരുന്നാലും ഇതിന്റെ മറുവശം കൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇല്ലെങ്കിൽ സംസ്ഥാനത്തെ തൊഴിൽ മേഖലയെ ആകെ നിശ്ചലമാകുന്ന അവസ്ഥയാണിപ്പോൾ. എന്നാൽ ഇവർ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, എവിടെ താമസിക്കുന്നു എന്നതിനെല്ലാം വ്യക്തമായ ഒരു വിവരം ഇതുവരെ ഇല്ല എന്നതാണ്. 30 ലക്ഷത്തിലേറെ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ഉണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക്. എന്നാൽ സർക്കാരിന്റെ പക്കൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 5 ലക്ഷം പേർ മാത്രം. മറുനാടൻ തൊഴിലാളികളുടെ കുടിയേറ്റത്തിന് വാതിൽ തുറന്നത് പെരുമ്പാവൂരിലെ ഫ്ലൈവുഡ് വ്യവസായമാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. സംസ്ഥാനത്തെ എല്ലാ വ്യവസായ മേഖലകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് നാം ആശ്രയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ ഒരു ദിവസം പണിമുടക്കിയാൽ കേരളം മുഴുവൻ സ്തംഭിക്കുമെന്നത് പരസ്യമായ ഒരു രഹസ്യമായി മാറിയിരിക്കുകയാണ്. എന്തെന്നാൽ ആലുവയിൽ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ അതിഥി തൊഴിലാളികൾക്കു നേരെ വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ് കേരളം. നേരത്തെ പറഞ്ഞതുപോലെ
വിവിധ ഏജൻസികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ 31 ലക്ഷം അതിഥി തൊഴിലാളികളുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം അത് 35 ലക്ഷം കടന്നേക്കാം. അതായത് കേരള ജനസംഖ്യയുടെ 10% ജോലി തേടി കേരളത്തിലെത്തിയ തൊഴിലാളികൾ പിന്നീട് കുടുംബമായി ഇവിടെ താമസമാക്കുകയും ജീവിതം പൂർണ്ണമായും കേരളത്തിലേക്ക് പറിച്ചു നടുകയും ചെയ്തതോടെയാണ് കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം ഉയർന്നത്. ഇടവേളകളില്ലാതെ വിശ്രമമില്ലാതെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായി വന്ന ആ തൊഴിലാളികളെ കേരളം ഒറ്റവാക്കിൽ ബംഗാളികൾ എന്ന് വിളിച്ചു. ജോലിക്കിടെ കണക്കില്ലാതെ ഇടവേളകൾ എടുക്കുന്ന മലയാളികളോട് സ്ഥിരോത്സാഹം എന്തെന്ന് ബംഗാളികളെ കണ്ടു പഠിക്കണമെന്ന് സാംസ്കാരിക നായകർ തന്നെ ഉപദേശിച്ചു. 5 അതിൽ കൂടുതലോ കുടിയേറ്റ തൊഴിലാളികളെ ജോലിക്കെടുക്കുന്ന കരാറുകൾ കൃത്യമായ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നും ഇവരുടെ വിവരങ്ങൾ സർക്കാരിന് സമർപ്പിക്കണമെന്നുമാണ് ചട്ടമെങ്കിലും ഇതൊന്നും കൃത്യമായി നടക്കുന്നില്ല. അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാനായി സർക്കാർ ആരംഭിച്ച ആവാസ് പോർട്ടലിലും 5 ലക്ഷത്തോളം പേർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിലേക്ക് തൊഴിൽ തേടി എത്തുന്നവർ യഥാർത്ഥത്തിൽ ആരാണ്, എന്താണ് ഇവരുടെ പശ്ചാത്തലം തുടങ്ങിയവ അന്വേഷിച്ച് ഉറപ്പുവരുത്താനുള്ള സംവിധാനം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിഥി തൊഴിലാളികൾക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയായ ആവാസ് രൂപീകരിച്ചത് അവരുടെ വിവരശേഖരണം കൂടി ലക്ഷ്യമിട്ടായിരുന്നു. ആവാസ് പദ്ധതി വഴി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡും നൽകും. കേരളത്തിലേക്ക് ജോലി തേടി പുറപ്പെടുന്ന മറ്റൊരു സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് യാത്ര പുറപ്പെടും മുമ്പേ രജിസ്റ്റർ ചെയ്യാനും താമസമുറപ്പാക്കാനും അതിഥി പോർട്ടലും സംസ്ഥാനം ഒരുക്കി ഗസ്റ്റ് എന്ന പേരിൽ മൊബൈൽ അപ്ലിക്കേഷനും തയ്യാറാക്കി. അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഇത്രയധികം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ഈ പാലായനം തുടങ്ങി വർഷങ്ങളായിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും കേരളത്തിന് ഇവർ അന്യസംസ്ഥാന തൊഴിലാളികളായി തുടരുന്നു? നമ്മൾ മലയാളികളും മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെയും ഇവർക്കും ജോലി ചെയ്യാനുള്ള അർഹതയുണ്ട്. ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകരുത് എന്നാണ്. കൂടാതെ എല്ലാ അതിഥി തൊഴിലാളികളും കുറ്റക്കാരായി കാണാൻ കഴിയില്ല. അവർക്കുള്ളിലെ കുറ്റവാളികളെ കണ്ടെത്താൻ കൃത്യമായി രജിസ്ട്രേഷൻ നടത്താനും അധികൃതർ തയ്യാറാവേണ്ടതാണ്. കുറ്റവാസനയുള്ളവരുടെ കേരളത്തിലേക്കുള്ള വരവ് കൂടുന്നു എന്നാണല്ലോ റിപ്പോർട്ടുകൾ. അതിഥി തൊഴിലാളികളെ പടി കടത്തിയാൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ അവസാനിക്കുമെന്ന തരത്തിലെ വാദങ്ങൾ ബാലിശമാണ് എന്ന് മനസ്സിലാക്കാൻ ചില സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. മലയാളിയായ അച്ഛൻ മഴുകൊണ്ട് വെട്ടിക്കൊന്ന 6 വയസ്സുകാരി നക്ഷത്രയ്ക്ക് വേണ്ടി കേരളം കണ്ണീരൊരുക്കിയിട്ട് അധികം മാസമായിട്ടില്ല. ഏതാനും ദിവസം മുമ്പ് ചെറായിൽ 90 വയസ്സുള്ള വയോധികയെ വീട്ടിൽ കയറി പീഡിപ്പിച്ചത് മലയാളിയായ 26-കാരനാണെന്നും ഓർക്കേണ്ടിയിരിക്കുന്നു.